അസ്സലാമലൈക്കും. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇതിപ്പോ ഞാൻ രാവിലെ ഒന്ന് ഷൂട്ട് ചെയ്യുന്നത് വളരെ രാവിലെ. അപ്പൊ ഇന്ന് ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇത് ഞാൻ ആദ്യമായിട്ട് എടുക്കുന്ന ബ്ലോഗാണ്. എന്തെങ്കിലും കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മിസ്റ്റേക്സ് എല്ലാം വരും, അതിൽ നിങ്ങൾ ക്ഷമിക്കുന്നു വിചാരിക്കുന്നു. അപ്പൊ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ ഇരുന്ന് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. പിന്നെ നിങ്ങളെ കുട്ടികൾ എന്താ പറഞ്ഞു, ഈ വീഡിയോ കംപ്ലീറ്റ് കാണുകയും ചെയ്യണം, എന്നിട്ട് നിങ്ങൾ അഭിപ്രായം പറ. എന്നാൽ പിന്നെ അടുത്ത വീഡിയോസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി കോൺഫിഡൻസ് വരും. ബോറടിക്കാണ്ട് കാണുന്ന വിശ്വസിക്കുന്നു. അപ്പോൾ എന്തായാലും കംപ്ലീറ്റ് വീഡിയോ കാണണം. ഇത് കുറേ പറയാനുണ്ട്, ഒന്നും ചെയ്യാൻ പറ്റില്ല. എൻ്റെ കണ്ണടുക്കടുക്ക് ഇങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് വരും. അതെന്താന്ന് വെച്ചാല് പരിചയമില്ലാത്തോണ്ടാണ്, വീഡിയോ ഒന്നും എടുത്തിട്ടോ വ്ളോഗ് ചെയ്തിട്ടോ ഒന്നും പരിചയമില്ല. അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാനൊരു ബ്ലോഗായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കുറച്ച് ആൾക്കാർ എൻ്റെ അടുത്ത് സജഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ മൈൻ ഹെന്നൻ്റെ സ്റ്റോറി, അതായത് ഈ 2 ഇയേഴ്സിൽ നടന്നുകൊണ്ടിരുന്നത് എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. ഓക്കെ, 2018 April മൈൻ ഹെന്ന അല്ലെങ്കിൽ മൈൻ ബ്രൈഡൽ ആർട്ട് എന്ന് പറഞ്ഞ ഇൻസ്റ്റഗ്രാം പേജ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ഞാനും എൻ്റെ സിസ്റ്ററിൻ്റെ മോളും കൂടി വെറുതെ ഒരു കാഷ്വൽ ടോക്കിൻ്റെ ഇടയിൽ ഇങ്ങനെ മൈലാഞ്ചിൻ്റെ ഒരു ടോപ്പിക് വന്നപ്പോൾ അങ്ങനെ ഒന്ന് ഓപ്പൺ ആക്കിയ ഒരു പേജാണ്. അല്ലാണ്ട് പ്ലാൻഡോ ഒന്നുമല്ല, വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു പേജാണത്. അതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ ഒരു ഐഡിയ ഇല്ല ഇതെന്താ എങ്ങനെയാണെന്നുള്ളത്. ഈ വീഡിയോ കാണുന്ന കുറച്ച് ആൾക്കാർക്കെങ്കിലും അറിയായിരിക്കും, മൈൻ ബ്രൈഡൽ ആർട്ട് എന്ന് പറയുന്ന പേജ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എനിക്കൊരു ചെറിയ മോളുണ്ടായിരുന്നു, 5 മാസമുള്ള ചെറിയ കുട്ടികളെയും കൊണ്ട് ഒരു ബിസിനസ് ചെയ്ത് മുന്നോട്ട് നീങ്ങലെന്ന് പറയുന്നത് ഭയങ്കര ചെറിയ കാര്യമൊന്നുമല്ല. അപ്പോൾ പിന്നെ കുറേ ആൾക്കാർ എനിക്ക് അറിയുന്ന തന്നെ ഹെന്ന ഫീൽഡിൽ തന്നെ ഉണ്ട് കുറേ ചെറിയ മക്കളെയും കൊണ്ട് ചെയ്യുന്ന ലേഡീസ്. അപ്പോൾ എന്താ പറയുക, അവർക്കും ഈ വീഡിയോ റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. സ്റ്റാർട്ടിങ്ങിലെല്ലാം മെഹന്തി കോൺസ് ഇപ്പോൾ ഓർഡേഴ്സ് വന്നു കഴിഞ്ഞാൽ കുറച്ച് അടുത്തല്ലാണെങ്കിൽ ഞാൻ തന്നെ ഡെലിവറി ചെയ്ത് കൊടുക്കും. അന്നേരം ഈ രാവിലെല്ലാം പോകുന്ന സമയത്ത് ഐലിനും കൂടെ തന്നെ ഉണ്ടാവും, കാറിൽ പിടിച്ചിരുത്തും, എന്നിട്ടാണ് ഞാൻ കൊണ്ടുകൊടുക്കുന്നത്. ഞാൻ വിചാരിക്കുന്നത് ഞാനൊരു ആർട്ടിസ്റ്റായിട്ടാണ് ഈ പേജ് തുടങ്ങുന്നതെന്ന്. പക്ഷേങ്കിൽ അത് പിന്നെ അങ്ങനെയല്ല പോയത്. കുറച്ചൊന്ന് ഡീവിയേറ്റ് ചെയ്തിട്ട് എൻ്റെ പ്രൊഡക്ട്സാണ് കുറച്ചും കൂടിയും ഫോക്കസ് ചെയ്ത് നിൽക്കുന്നത് എൻ്റെ പേജിൽ. ആർട്ട് എന്നുള്ളത് പിന്നെ ചെയ്യുന്നുണ്ട്, മാക്സിമം ഞാൻ ശ്രമിക്കുന്നുണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേങ്കിൽ കൂടുതലും പ്രൊഡക്റ്റാണ് എൻ്റെ പേജിൽ ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. കുറേ ആൾക്കാർ എന്നോട് ചോദിച്ചു, ഈ യെല്ലോ കളർ എന്താ നിങ്ങളെ ഭയങ്കര ഫേവറേറ്റ് കളറാണോ യെല്ലോ? ഇപ്പം ചോദിക്കുന്നുണ്ട് യെല്ലോ കളർ നിങ്ങളെ ഫേവറേറ്റ് കളറാണോ എന്നുള്ളത്. അങ്ങനൊന്നുമില്ല, സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പല കളറിൽ വെച്ചിട്ടും ലോഗോ ചെയ്തു പോയിട്ടുണ്ട്. പിന്നെ എല്ലാ കളറും എനിക്ക് ഇഷ്ടമല്ലെന്ന് തന്നെയാണ്, അങ്ങനെ ഫേവറേറ്റ് കളർ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഒന്നുമില്ല. അപ്പോൾ യെല്ലോ കളർ എങ്ങനെ വന്നതെന്ന് വെച്ചാൽ കുറേ കളർ ചെയ്ത് പിന്നെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പിലെല്ലാം ഞാൻ ഇട്ട് കൊടുക്കും. പിന്നെ ഇത് രസമുണ്ടോ ഇത് രസമുണ്ടോ, ഡാർക്ക് പേർപ്പിൾ എല്ലാം ചെയ്തിട്ടല്ല വെച്ച് കൊടുത്തിട്ടുണ്ടായി. അപ്പോൾ അതെല്ലാം അവർ കാണും, അയ്യേ ഇത് എന്ത് ലോകം എന്ന് പറഞ്ഞിട്ട് ചിരിക്കും. അപ്പോൾ ഞാൻ അത് വേണ്ടല്ലോ എന്നാൽ പിന്നെ വേറെ നോക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ മാറ്റി അവസാനം ഈ യെല്ലോയിൽ വന്ന് വീണതാണ്. യെല്ലോ ഗ്രീൻ ബ്രൗൺ നൽകിയിട്ട് എൻ്റെ മനസ്സിലിങ്ങനെ വന്നപ്പോൾ എല്ലാം കൂടി ഒരു സംഭവമായി മൈൻ ബ്രൈഡൽ ആർട്ട് മൈൻ ഹെന്ന എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു സംഭവം തുടങ്ങിയത്. അല്ലാണ്ട് യെല്ലോനോട് ഭയങ്കര അട്രാക്ഷനൊന്നും ഇല്ലായിരുന്നു. ഇപ്പം ഫേവറേറ്റ് ഏതാന്ന് ചോദിച്ചാൽ ചിലപ്പോൾ യെല്ലോ തന്നെ പറയും. പിന്നെ ഒരു 11 ഇയേഴ്സ് കഴിഞ്ഞിട്ടാണ് ഞാൻ മെഹന്തി തൊടുന്നത്, ഈ 2018. ഓക്കെ, അപ്പോൾ പിന്നെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ടും ഈ സ്റ്റിക്കറെല്ലാം അടിച്ച് പുതിയതായിട്ട് സ്റ്റിക്കറെല്ലാം ചെയ്തിട്ട് ഈ കോണ്ടമെല്ലാം ഒട്ടിച്ച് ഭയങ്കര അതൊരു ഫീല് തന്നെയാണ്. അപ്പോൾ നാച്ചുറൽ കോൺസ് എന്നെല്ലാം പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു നമ്മളെ കുടുംബക്കാർക്കിലും അല്ലെങ്കിൽ നമ്മളെ വീട്ടിലുള്ള ആൾക്കെല്ലാം പുതിയതായിട്ട് കാണുന്നൊരു സംഭവമാണ്. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ആവേശമായി, ഇതെന്ത് സംഭവം, നമ്മൾ സാധാരണ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന കോൺസിന് സ്റ്റക്കായി പോകും, കുറേ അതിനെ പിടിച്ചമർത്തി എന്താ പറയുക വരുകയും ചെയ്യില്ല. ഒരു ബ്രൈഡലിൽ ഇടാമെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയേണ്ട അവസ്ഥ. പിന്നെ ഞാനും എനിക്ക് വന്ന് മൈലാഞ്ചി ഇടലെന്നെ സ്റ്റോപ്പ് ചെയ്തത് അങ്ങനത്തെ കുറേ കോൺസ് യൂസ് ചെയ്ത് മടുത്തിട്ട് നിർത്തിയ സംഭവമാണ്.
അങ്ങനെ കോൺസ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടും പേജിൽ അപ്ലോഡ് ചെയ്യണമല്ലോ. പേജിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി നല്ല നീറ്റിൽ ചെയ്യണോ. അപ്പോൾ ഫോട്ടോസ് എല്ലാം കുറച്ച്, അന്നേരം നല്ല ഫോണും ഇല്ല, ഉള്ള ഫോണിനെ കൊണ്ട് അഡ്ജസ്റ്റ് തട്ടിമുട്ടി പല പല ആംഗിൾസിലും ഞാൻ ഫോട്ടോ എടുക്കാൻ ശ്രമിച്ച് അങ്ങനെ മൈൻ ബ്രൈഡൽ ആർട്ടിൻ്റെ ലോഗോ സെറ്റ് ചെയ്തു. ഇൻസ്റ്റഗ്രാമിൽ അത് മൈൻ ബ്രൈഡൽ ആർട്ട് എന്ന് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. മൈൻ ഹെന്ന എന്നുള്ളത് പിന്നെ എൻ്റെ കോൺ ഇറങ്ങിയ ശേഷമാണ് മൈൻ ഹെന്ന. എന്താണെന്ന് വെച്ചാൽ മൈൻ ബ്രൈഡൽ ആർട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു കോൺ ഇറക്കാൻ പറ്റില്ല. അപ്പം ആ ഒരു രീതിയിൽ മൈൻ ഹെന്നയാക്കി. അപ്പോൾ അങ്ങനെ ഒരു രണ്ട് പേരിൽ ഇൻസ്റ്റഗ്രാമിൽ ഇപ്പോഴും ഉണ്ട്. ഇനി അറിയാത്ത ആൾക്കാർ ഞാനിത് ഡിസ്ക്രിപ്ഷനിൽ ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഇടുന്നുണ്ട്. എല്ലാവരും പോയിട്ട് ഒന്ന് ഫോളോ ചെയ്താൽ നല്ലതായിരിക്കും. എന്താ വെച്ചാൽ എനിക്ക് ഈ യൂട്യൂബ് ചാനലിൻ്റെ വീഡിയോസ് അതിലേക്ക് പിന്നെ പോസ്റ്റ് ചെയ്യാൻ പറ്റും ലിങ്ക്. ഇപ്പം എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ 9000 സംതിങ് മാത്രമേ ഉള്ളൂ. 10000 ആയാലും മാത്രമേ എനിക്ക് ലിങ്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ കാര്യമായിട്ടുള്ളതാണ് നമ്മളെ പൗഡറിൻ്റെ ആയാലും ഓയിലിൻ്റെ എല്ലാം ഡീലറെ കണ്ടുപിടിക്കുന്ന ഒരു ഭയങ്കര സംഭവം അതാണ്. അതെന്ന് വെച്ചാൽ ഇതേപോലെ കുറേ ഇരുന്ന് കണ്ടുപിടിച്ച് രാജസ്ഥാനിൽ പോയാലോ എന്ന് വരെ ആലോചിച്ച സമയമുണ്ടായി. അവിടെ പോയിട്ട് പിന്നെ മാനുഫാക്ചറർ കണ്ട് സാധനം എടുത്തിട്ട് വരാമെന്നെല്ലാം ചിന്തിച്ചിട്ടും അങ്ങനെ ഓരോരാളോടെല്ലാം പൊട്ടത്തരം പറഞ്ഞ കാര്യമെല്ലാം ഉണ്ടായി. അതെല്ലാം ആ സമയത്ത് നമ്മളെന്തായാലും ചിന്തിച്ചു. അതിപ്പം ആരായാലും ആരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ സ്റ്റിക്കർ ഒട്ടിക്കുന്ന ആരായാലും എല്ലാം കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിച്ച് കോൺ ഉണ്ടാക്കുന്ന രീതിയിലും അങ്ങനെ പഠിച്ച് കുറച്ചൊന്ന് ഉഷാറൊക്കെ ശ്രമിച്ച് അതിൻ്റെ ഇടയിൽ പിന്നെ നാട്ടിൽ ഭയങ്കര ട്രെൻഡായിരുന്നു ഫെസ്റ്റുകൾ. ഓക്കെ, കണ്ണൂരിൽ ഫസ്റ്റ് റഗാസ ഫെസ്റ്റ് എന്ന് പറഞ്ഞൊരു ഫെസ്റ്റിൽ പോയി. വേറൊരു ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് കോൺസെല്ലാം വാങ്ങിച്ചിട്ടാണ് കണ്ണൂർ റഗാസ ഫെസ്റ്റിൽ പോയത്. അങ്ങനെ അവിടുന്ന് പിന്നെ മഷാ നല്ലൊരു റെസ്പോൺസ് ആയിരുന്നു. എന്തൊക്കെയോ ഡെക്കറേറ്റ് എല്ലാം ചെയ്തിട്ടുണ്ടായിന് ആ സ്റ്റോളിൽ. അപ്പോൾ അതെല്ലാം എല്ലാവർക്കും കാണുമ്പോൾ ഇതെന്ത് സംഭവം, ഭയങ്കര നല്ല രസമുണ്ടല്ലോ എന്നുള്ളൊരു എല്ലാവരും ആ ഒരു കണ്ണിലെ കാണുന്നുണ്ട്. അപ്പം നല്ല എനിക്കും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി. പിന്നെ ഏകദേശം ഏപ്രിലിൽ സ്റ്റാർട്ട് ചെയ്തൊരു ജൂൺ ആവുന്നതോടുകൂടിയിട്ട് എനിക്ക് കണ്ണൂരിലൊരു ഷോപ്പും കിട്ടി. ആ ഷോപ്പിൽ മൈൻ ഹെന്ന സെയിൽ സ്റ്റാർട്ട് ചെയ്തു. അതുകൊണ്ട് തന്നെ കുറേ ആൾക്കാർ കണ്ണൂർ സൈഡിലുള്ള കുറേ ആൾക്കാർക്ക് മൈൻ ഹെന്ന കിട്ടാൻ തുടങ്ങി. മഷാല്ല ആ സമയമാകുമ്പോഴത്തേക്ക് തന്നെ സെയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിന്. പിന്നെ ഞാൻ ഗ്രാജുവലി ഓരോന്നോരോന്ന്, ഇപ്പം ഹെന്ന കോണിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ഹെന്ന കോണ് കഴിഞ്ഞ് പൗഡർ ഓയിൽ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. പിന്നെ എന്താ പറയുക, ഞാനൊരു സ്പെസിഫിക് ആയിട്ട് ഒരു മൺഡേ ഒറ്റ ദിവസമാക്കിയിട്ട് ഷിപ്പിംഗ് ഡേ എന്നുള്ള ഒരു രീതിയിൽ മാറ്റി. അപ്പോൾ ആ ഒരു മൺഡേ മാത്രം നമുക്ക് പ്രോഡക്റ്റ്സ് എല്ലാം കസ്റ്റമേഴ്സിന് അയച്ചു കൊടുക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആയി. അതിൻ്റെ കുറച്ച് തിരക്കായി. സ്റ്റാർട്ടിങ്ങിൽ ഞാൻ കുറേ നല്ല നല്ല ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് നിന്ന് പൗഡറും ഓയിലൈറ്റും എല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. അവരെല്ലാം ഈ സമയത്ത് ഞാൻ ഓർമ്മിക്കുന്നത് കുറേ നല്ല നല്ല പൗഡറും ഓയിലെല്ലാം കിട്ടിയതു കാരണമാണ് സ്റ്റാർട്ടിങ് ഇത്രയും നല്ല ഭംഗിയിൽ ചെയ്യാൻ പറ്റിയത് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, അപ്പം ഞാൻ സ്റ്റാർട്ടിങ് സമയത്ത് കുറേ ആൾക്കാർക്ക് എൻ്റെ പ്രോഡക്ട്സ് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. സ്റ്റാർട്ടിങ്ങിൽ ഞാൻ അയച്ചു കൊടുത്തത് ഷാബോസ്ഫിയറിന്, ദുബായിലുള്ള, ദുബായിലല്ല അന്നേരം നാട്ടിലുണ്ടായിരുന്നു. അപ്പം ഞാൻ നാട്ടിലുള്ള ഷാബോസ്ഫിയറിന് അയക്കുന്ന സമയത്ത് നാട്ടിൽ പ്രളയം ഭയങ്കര പ്രശ്നമുള്ള സമയമായിരുന്നു. അയച്ചു കൊടുത്തതിന് ശേഷമാണ് അവിടെ ഭയങ്കര പ്രശ്നമായത് കാലിക്കറ്റിൽ. എന്നിട്ട് പിന്നെ അവിടെ എത്താൻ ലേറ്റായി. സാധനം കിട്ടുമ്പോഴത്തേക്ക് എന്തൊക്കെയോ അവസ്ഥയിൽ കിട്ടി. എന്നിട്ടും ഷാബോസ്ഫിയർ അത് പേജിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ അതെല്ലാം എനിക്ക് നല്ലൊരു ഫീഡ്ബാക്ക് തന്നത്. പിന്നെ ഞാൻ എൻ്റെ പേജിൽ ചെയ്തുകൊണ്ടിരുന്നത് സ്റ്റാർട്ടിങ്ങിൽ വെറും ഗിവ് അവേ കോൺടെസ്റ്റ് കുറേ ചെയ്തിട്ടുണ്ടായി. ആദ്യം സ്റ്റാർട്ടിങ്ങിലുള്ള പോസ്റ്റെല്ലാം നോക്കിയാലും മനസ്സിലാവും കംപ്ലീറ്റ് കോൺടെസ്റ്റും ഗിവ് അവേ ആയിട്ട് നിറഞ്ഞ പേജായിരുന്നു. അങ്ങനെ 2019 ഏപ്രിലിൽ ഞാനും കുട്ടികളും മാത്രം ദുബായിലേക്കൊരു ട്രിപ്പ് പോയി, ഒരു ചെറിയ വിസിറ്റ്. ഇനി ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ കാണാം. ഞങ്ങൾക്കിത് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇനി ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യാണ്ടിരുന്ന് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. ആരായിട്ടൊന്നും പറയില്ല. ഇതിൻ്റെ ബാക്കി ഞാൻ എന്തായാലും പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. എന്താണെന്ന് വെച്ചാൽ പിന്നെ ഇതിങ്ങനെ നിങ്ങൾക്ക് കാണുന്ന പോലെ ഒന്നുമില്ല, കുറച്ച് നല്ല മെനക്കെടുത്ത് ഈ വീഡിയോ എടുക്കലും എഡിറ്റിങ്ങിലും ബ്ലോഗേഴ്സിൽ എങ്ങനെ ഈ ഡെയിലി വീഡിയോസ് ഇടുന്നതെന്ന് ഞാനിങ്ങനെ ആലോചിച്ചു.